നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. യുദ്ധത്തിനെതിരെയുള്ള ലോക സമാധാന സന്ദേശമുയർത്തി കൌവായിക്കായലിൽ യുദ്ധവിരുദ്ധ ജലശയനം സംഘടിപ്പിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തും ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമിയും ചേർന്ന് കൌവായിക്കായലിന്റെ ഭാഗമായുള്ള രാമന്തളി ഏറൻപുഴയിൽ സംഘടിപ്പിച്ച പരിപാടി എം വിജയൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. മാനവരാശിക്കെതിരായ യുദ്ധവും ഹിരോഷിമയും നാഗസാക്കിയുമല്ല നമുക്ക് വേണ്ടതെന്നും യുദ്ധമില്ലാത്ത ലോകത്തിനും ലോകസമാധാനത്തിനുമായുള്ള പോരാട്ടം നമുക്ക് ഏറ്റെടുക്കാമെന്നും യുദ്ധവിരുദ്ധ ജലശയനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എം വിജിൻ എംഎൽഎ പറഞ്ഞു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ യുദ്ധവിരുദ്ധ ജലശയനത്തിൽ പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം സി പി ഷിജു, രാമന്തളി പഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ, സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള നൂറിലേറെ ആളുകളെ പങ്കെടുപ്പിച്ചാണ് യുദ്ധവിരുദ്ധ ജലശയനം സംഘടിപ്പിച്ചത്. നീലേശ്വരത്തെ 5 വയസ്സുകാരി സിയാഷി, മാവിച്ചേരിയിലെ 74-കാരനായ കെ ബാലകൃഷ്ണൻ, പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ അബ്ദുൾ ജലീൽ എന്നിവരുൾപ്പെടെ ആവേശത്തോടെയാണ് യുദ്ധവിരുദ്ധ സന്ദേശവുമായി കൌവായിക്കായലിലെ ജലശയനത്തിൽ അണിചേർന്നത്. നീന്തലിലെ ലോക റെക്കോർഡ് താരവും ടൂറിസം ലൈഫ് ഗാർഡുമായ ചാൾസൺ ഏഴിമലയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയും ജലശയനത്തിന് നേതൃത്വം നൽകി. യുദ്ധത്തിനെതിരെയുള്ള സന്ദേശങ്ങൾ രേഖപ്പെടുത്തിയ പ്ലക്കാർഡുകളുമായി ജലാശയത്തിനരികിലെത്തിയ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരോടൊപ്പം വിശിഷ്ടാതിഥികളും അണിനിരന്നാണ് യുദ്ധത്തിനെതിരെയുള്ള സന്ദേശം പകർന്നു നൽകിയത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ചുമട്ടുതൊഴിലാളി ക്ഷേമ പദ്ധതി നടപ്പാക്കിയ മേഖലയ്ക്കകത്ത് തൊഴിൽ നിഷേധിക്കുന്നതിനെതിരെയാണ് സമരം നടത്തുന്നതെന്ന് സി ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് കെ പി സഹദേവൻ. മാടായിൽ സി ഐ ടി യു നേതൃത്വത്തിൽ സ്ഥാപനം പൂട്ടിച്ചുവെന്ന വാദം തെറ്റാണെന്നും ഉടമയുടെ ദുർവാശയാണ് സമരത്തിന് കാരണമെന്നും അദ്ദേഹം പയ്യന്നൂരിൽ പ്രതികരിച്ചു. മാടായിയിൽ ശ്രീ പോർക്കലി സ്റ്റീൽസിന് മുന്നിൽ സി ഐ ടി യുവിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന തൊഴിൽ നിഷേധത്തിനെതിരായ സമരത്തെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. ചുമട്ടുതൊഴിലാളി ക്ഷേമ പദ്ധതി നടപ്പിലാക്കിയ മേഖലയ്ക്കകത്ത് തൊഴിൽ നിഷേധിക്കുന്നതിനെതിരെയാണ് സി ഐ ടി യുവിന്റെ നേതൃത്വത്തിൽ ചുമട്ടുതൊഴിലാളികൾ സത്യാഗ്രഹം ഇരിക്കുന്നത്. സ്ഥാപനത്തിന്റെ പ്രവൃത്തി തടസ്സപ്പെടുത്താതെ സമരമിരിക്കുന്ന തൊഴിലാളികളെ പട്ടികളെന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയും നിയമം അനുസരിച്ച് കച്ചവടം ചെയ്യുന്ന വ്യാപാരികളെ വെല്ലുവിളിക്കുകയുമാണ് ഉടമ ചെയ്യുന്നത്. ഉടമകൾ, ഏതെങ്കിലും ഉടമ എന്റെ കടയുടെ മുമ്പിൽ 2 പട്ടികളെ കിട്ടിയിട്ടുണ്ട്, കുറയ്ക്കുന്ന പട്ടികളെ കിട്ടിയിട്ടുണ്ട്. ഈ ജില്ലക്കകത്തുള്ള ഏതെങ്കിലും ഒരു കുടുംബം പറഞ്ഞിട്ടുണ്ട്, ഇതേവരെ പറഞ്ഞിട്ടുണ്ട്. അത്രക്ക് വലിയവനായവൻ തൊഴിലാളികൾ സത്യാഗ്രഹം നടത്തൂലേ? ആ സത്യാഗ്രഹം നടത്തുന്നവരെ പട്ടി എന്ന രീതിയിൽ, ആ പട്ടികളാണ് കുറയ്ക്കുന്ന പട്ടി, 2 പട്ടികൾ അവർ കിട്ടിയെന്ന് പറഞ്ഞില്ലേ? ഈ കണ്ണൂർ ജില്ല കേരളത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മുതലാളി ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ വാർഡധികാരപരമായ സമീപനം സ്വീകരിക്കപ്പെടുന്നു. തൊഴിലാളികളുടെ നിലനിൽപ്പിന്റെ സമരത്തിനോടൊപ്പം യൂണിയൻ നിലകൊള്ളുമെന്നും സി ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് കെ പി സഹദേവൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പൌരാണികതയുടെ പെരുമയും വിശ്വാസവും വിളിച്ചോതി ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ വട്ടപ്പന്തൽ ഒരുങ്ങി. വിഷുവിളക്കുത്സവത്തിന്റെ ഭാഗമായാണ് വട്ടപ്പന്തൽ ഒരുക്കിയത്. അന്നദാനം കൊണ്ട് പുകഴ്പെറ്റ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ വിഷുവിളക്ക് ഉത്സവത്തിനായി വട്ടപ്പന്തൽ ഒരുങ്ങി. 7000 മെടിഞ്ഞെടുത്ത ഓലയും 111 തേക്കിൻ തൂണും 2000 മുളയും ഉപയോഗിച്ച് 100 പേർ ചേർന്ന് ഒരു മാസത്തിലേറെ സമയമെടുത്താണ് ക്ഷേത്രമുറ്റത്ത് വട്ടപ്പന്തൽ ഒരുക്കുന്നത്. ചെറുകുന്നമ്പലത്തിനെ സംബന്ധിച്ച് വട്ടപ്പന്തലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളം മുഴുവൻ അറിയുന്ന ഒരു ചൊല്ലാണ് നമുക്ക് വട്ടപ്പന്തലിൽ വെച്ച് കാണാം. അതിൻ്റെ ഉദ്ദേശം തന്നെ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും അമ്മയുടെ നടയിൽ ഈ ഉത്സവം 7 ദിവസം എത്തുന്നുള്ള ഒരു സങ്കല്പമാണ്. അത് ആരോട് ചോദിച്ചാലും നമുക്ക് വട്ടപ്പന്തലിൽ കാണാമെന്നുള്ള ഒരു പഴമൊഴി ഇന്നും ഈ തലമുറ ഏറ്റെടുത്ത് ആ വട്ടപ്പന്തലിൽ നിറഞ്ഞു കാണുന്ന ഒരു സംവിധാനമാണ്. പക്ഷേ മലയാള മാസം ധനു 2ാം തീയതിയാണ് പന്തലിന്റെ മുഹൂർത്ത തൂൺ സ്ഥാപിച്ചത്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വട്ടപ്പന്തൽ കൂടിയാണിത്. അതേസമയം മുളയുടെയും മെടഞ്ഞ ഓലയുടെയും ലഭ്യതക്കുറവ്
നേരിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ഏപ്രിൽ 14 മുതൽ 21 വരെയാണ് വിഷുവിളക്ക് ഉത്സവം നടക്കുക. വിവിധ ദേശക്കാരുടെ കാഴ്ചവരവും കലാപരിപാടികളും അരങ്ങേറും. ഇത്തവണ വിഷുവിളക്ക് ഉത്സവത്തിന് മുന്നോടിയായി 30 മാർച്ച് മുതൽ 9 ഏപ്രിൽ വരെ നവീകരണ കലശം നടക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ജാതിമത ഭേദമന്യേ സമീപ ജില്ലകളിൽ നിന്ന് പോലും നിരവധി പേരാണ് ക്ഷേത്ര ഉത്സവത്തിനായി എത്തുന്നത്. ഇനി വട്ടപ്പന്തലിൽ കാണാനുള്ള കാത്തിരിപ്പിലാണ്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. സ്ത്രീ സുരക്ഷയ്ക്ക് സ്ത്രീശക്തി. കാവന്നൂരിലെ പെൺകുട്ടിക്ക് നീതി ഉറപ്പുവരുത്തുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് BJP പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ജനകീയ ധർണ നടത്തിയത്. മണ്ഡലം പ്രസിഡന്റ് പനക്കീൽ ബാലകൃഷ്ണൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി അംഗം ഗംഗാധരൻ തളിപ്പറമ്പ് ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ജനറൽ സെക്രട്ടറി അംബുജക്ഷൻ ചിറ്റടി, KK ശ്രീധരൻ, സി നാരായണൻ, സുരേഷ് കേളോത്ത്, വിജയലക്ഷ്മി ടീച്ചർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂർ പെരുമ്പാത്തോട്ടിൽ അജ്ഞാത മൃതദേഹം. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ കുട്ടികളുടെ പാർക്കിനരികിലാണ് ഏകദേശം 60 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹം കാണപ്പെട്ടത്. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ കുട്ടികളുടെ പാർക്കിനരികിലുള്ള തോട്ടിലാണ് മൃതദേഹം കാണപ്പെട്ടത്. അഴുകിത്തുടങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. മരണകാരണം അറിവായിട്ടില്ല. സമീപവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് പയ്യന്നൂർ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഇരുണാവ് സർവീസ് സഹകരണ ബാങ്ക് കേരള സർക്കാർ സഹകരണ വകുപ്പ് അംഗ സമാശ്വാസ നിധി ധനസഹായ വിതരണ ഉദ്ഘാടനം ബാങ്ക് അങ്കണത്തിൽ നടന്നു. മുൻമന്ത്രി EP ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ സഹകരണ ബാങ്കുകളും ക്രെഡിറ്റ് സ്ഥാപനങ്ങൾ അവരുടെ ലാഭത്തിൽ ഒരു ചെറിയ വിഹിതം ഗവൺമെന്റിലേക്ക് അടച്ചു കൊടുക്കും. ഒരു ചെറിയ നിശ്ചിത ശതമാനം ലാഭവിഹിതം ഡിപ്പാർട്ട്മെന്റ് മുഖാന്തരം സഹകരണ വകുപ്പ് സമാധാനിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ അധ്യക്ഷത വഹിച്ചു. MV കുഞ്ഞിരാമൻ, TV ചന്ദ്രൻ, PV ഗോവിന്ദൻ, KK പ്രീത, CV ഭാനുമതി, PK വത്സലൻ, MV ബാലകൃഷ്ണൻ, ബാങ്ക് പ്രസിഡന്റ് PE കണ്ണൻ, ബാങ്ക് സെക്രട്ടറി KK രാജീവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കൌവായി കായലിൽ കല്ലുമ്മക്കായ ചാകര. ഇടയിലക്കാട് ബണ്ട് പരിസരത്ത് നിന്നാണ് നാട്ടുകാർക്ക് കല്ലുമ്മക്കായ യഥേഷ്ടം ലഭിക്കുന്നത്. ബണ്ടിന്റെ കല്ലിനു പറ്റിയ നിലയിലും കല്ലിന്റെ ഇടുക്കുകളിൽ നിന്നുമാണ് ഈ കായൽ വിഭവം നാട്ടുകാർ ശേഖരിക്കുന്നത്. ബണ്ട് പരിസരത്ത് തന്നെ കർഷകർ വ്യാപകമായി കല്ലുമ്മക്കായ കൃഷി ചെയ്യുന്നുമുണ്ട്. ഇത് വിളവെടുക്കേണ്ട സമയമായി വരുന്നതേയുള്ളൂ. എന്നാൽ ഇതിനിടയിൽ അപ്രതീക്ഷിതമായി ഇടയിലക്കാട് ബണ്ടിനോട് ചേർന്ന് കല്ലുമ്മക്കായ വ്യാപകമായി കണ്ടതോടെ കർഷകർ ആശങ്കയിലായി. കർഷകർ കമ്പക്കയറിൽ നിക്ഷേപിച്ച വിത്തുകൾ പാകമാകുന്നതിനു മുൻപ് കൊഴിഞ്ഞുപോയി ബണ്ട് പരിസരത്ത് അടിഞ്ഞതാണെന്ന സംശയവുമുണ്ടായിരുന്നു കർഷകർക്ക്. എന്നാൽ പരിശോധനയിൽ കടലിൽ നിന്നും മറ്റുമായി ഒഴുകിയെത്തുന്ന വിത്തുകൾ വളർന്നവയാണിതെന്ന് കർഷകർ തിരിച്ചറിഞ്ഞു. കൊട്ടക്കണക്കിന് കല്ലുമ്മക്കായകളാണ് ഇവർ ശേഖരിക്കുന്നത്. ഇത്തരത്തിൽ ശേഖരിച്ചവ വീട്ടാവശ്യത്തിനും പാതയോരങ്ങളിലും അനുബന്ധ സ്ഥലങ്ങളിലും വിൽപ്പന നടത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. CPIM 23rd പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി കരുവള്ളൂരിൽ സീനിയർ കബഡി മത്സരം സംഘടിപ്പിക്കുന്നു. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. CPIM 23rd പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കണ്ണൂർ കാസർഗോഡ് ജില്ലാതല സീനിയർ കബഡി ടൂർണമെന്റ് 21st തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ കരുവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വച്ച് നടക്കും. രണ്ട് കോർട്ടുകളിലായി നടക്കുന്ന മത്സരത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ 40 ടീമുകൾ പങ്കെടുക്കും. ടൂർണമെന്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം വൈകുന്നേരം 6 മണിക്ക് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ നിർവഹിക്കും. തുടർന്ന് വനിതകളുടെ കബഡി പ്രദർശന മത്സരവും നടക്കും. ടൂർണമെന്റിൽ വിജയികളാകുന്ന ടീമുകൾക്ക് AV കുഞ്ഞമ്പുവിന്റെയും പയങ്ങപ്പാടൻ കുഞ്ഞിരാമന്റെയും കൃഷ്ണൻ മാസ്റ്ററുടെയും സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ സ്ഥിരം ട്രോഫികൾക്കും 1-ഉം 2-ഉം വിജയികൾക്ക് യഥാക്രമം
15,000 10,000 രൂപ ക്യാഷ് അവാർഡുകളും ലൂസേഴ്സ് ഫൈനലിൽ പങ്കെടുക്കുന്ന ടീമുകൾക്ക് പ്രത്യേക ക്യാഷ് അവാർഡുകളും സർട്ടിഫിക്കറ്റുകളും മെഡലുകളും സംഘാടക സമിതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. സമാപന സമ്മേളനത്തിൽ വച്ച് സംഘാടക സമിതി ചെയർമാനും MLA ടി ഐ മധുസൂദനൻ വിജയികൾക്കുള്ള സമ്മാനദാനം നടത്തും. മാധ്യമ സമ്മേളനത്തിൽ കെ നാരായണൻ, അശോകൻ മാസ്റ്റർ, രമേശൻ പി, കുഞ്ഞികൃഷ്ണൻ പി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ദീപ്തജ്വാലയായ ജനഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്ന മഹാനായ AKG പെരളശ്ശേരിയിലെ സ്മൃതിമണ്ഡപത്തിലേക്കായി AKG അർദ്ധകായ ശില്പം ഒരുങ്ങുന്നു. ശില്പിയും ചിത്രകാരനുമായ KKR വെങ്ങരയാണ് ശില്പം ഒരുക്കുന്നത്. AKG ദിനത്തിൽ ശില്പം അനാച്ഛാദനം ചെയ്യപ്പെടും. 3 ഉയരത്തിൽ ഫൈബർ ഗ്ലാസ് മാധ്യമത്തിലാണ് ശില്പം തയ്യാറാക്കുന്നത്. KKR വെങ്ങരയുടെ ചെറുതാഴത്തുള്ള പണിശാലയിൽ ശില്പത്തിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. KKR വെങ്ങരയുടെ ശിഷ്യന്മാരായ ഷാജി മാടായി, ധനരാജ് കുഞ്ഞിമംഗലം, നിതിൻ ഗോപാലകൃഷ്ണൻ ഏഴോം എന്നിവർ സഹായികളായി കൂടെയുണ്ട്. സ്മൃതിമണ്ഡപത്തിന്റെ പുറം ചുമർ അലങ്കരിക്കുവാനായി 12 നീളവും 6 ഉയരവുമുള്ള റിലീഫ് ശില്പവും ഒരുക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ധീരമായ സമരമുഹൂർത്തങ്ങളാണ് ഇതിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. പാർട്ടിയുടെ പതാക ഉയർത്തിപ്പിടിക്കാൻ വെമ്പുന്ന ജനങ്ങളുടെ കൈകൾ കൊണ്ട് നിറഞ്ഞതാണ് ശില്പത്തിന്റെ പ്രധാന ഭാഗം. 2008 KKR വെങ്ങര തന്നെയാണ് AKG സ്മൃതിമണ്ഡപം രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത്. പെരളശ്ശേരിയിലെ AKG സ്മൃതിമണ്ഡപത്തിലേക്ക് വേണ്ടി നിർമ്മിക്കുന്ന അദ്ദേഹത്തിൻ്റെ അർദ്ധകായ ശില്പത്തിൻ്റെ പണിപ്പുരയിലാണ് കുറേ ദിവസങ്ങളായിട്ട് ഞാനും എൻ്റെ ശിഷ്യരും. AKG സ്മൃതിമണ്ഡപം അദ്ദേഹത്തിൻ്റെ ഭവനത്തിൻ്റെ അടുത്ത് നേരത്തെ ഉണ്ടായിരുന്നു. അത് 2008 ഞാനത് ഡിസൈൻ ചെയ്തുകൊണ്ട് പുനർനിർമ്മിക്കുകയുണ്ടായി. അതിന് മോടി കൂട്ടുന്നതായിരിക്കും ഈ ശില്പങ്ങൾ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഏഴിമലയിലെ ഹനുമാൻ ശില്പവും പ്രശസ്ത കഥാകാരൻ M. മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിലെ കഥാസന്ദർഭങ്ങളെ കോർത്തിണക്കി മാഹി പാർക്കിൽ നിർമ്മിച്ച 100 നീളവും 4 വീതിയുമുള്ള ശില്പവും KKR വെങ്ങരയുടെ പ്രധാന ശില്പങ്ങളാണ്. ഇതുകൂടാതെ നിരവധി ശില്പങ്ങൾ KKR വെങ്ങരയുടെ സംഭാവനയായി കലാകേരളത്തിന് ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കുളങ്ങര ജുമാഅത്ത് എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സംരംഭമായ കാരുണ്യ പോളിക്ലിനിക് ഉദ്ഘാടനം പഴയങ്ങാടിയിൽ നടന്നു. M. വിജൻ MLA ഉദ്ഘാടനം ചെയ്തു. ദീർഘമായ പ്രസംഗത്തിന്റെ ചടങ്ങ് അതിന്റെ ആവശ്യകതയും ഏറെ സന്തോഷത്തോടും കൂടി തന്നെയാണ് ഈ ചടങ്ങ് ഞാൻ പങ്കെടുക്കുന്നത്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷ സംസാരിച്ചു പോയാൽ ദീർഘമായി സംസാരിച്ചു പോകേണ്ട നിരവധിയായ പ്രവർത്തനങ്ങൾ കുളങ്ങര ജമാഅത്ത് എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇതിനകം നടന്നിട്ടുണ്ട്. കുളങ്ങര ജമാഅത്ത് എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കാരുണ്യ പോളിക്ലിനിക് 24 മണിക്കൂറും പ്രവർത്തിക്കും. ക്ലിനിക്കിന്റെ ഉദ്ഘാടനം M. വിജിൻ MLAയും ആംബുലൻസ് സർവീസ് നാടിന് സമർപ്പിക്കുന്ന ചടങ്ങ് സെറീന അബ്ദുള്ളയും നിർവഹിച്ചു. B. ലുഗ്മാൻ, അലി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. K. N. ഗീത, M. V. കുഞ്ഞിക്കാതിരി, ഡോക്ടർ ഷാഹിന ബായ്, A. കമറുദ്ദീൻ, സാദിഖ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പയ്യന്നൂർ A. കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ഷീല N. K, ഓമന V. വി, AO. K. K. വിനോദ് കുമാർ എന്നിവർക്ക് യാത്രയപ്പ് നൽകി. TA. മധുസൂദൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ A. കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഷീല N. K, ഓമന V. വി, AO. K. K. വിനോദ് കുമാർ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിതയുടെ അധ്യക്ഷതയിൽ TA. മധുസൂദനൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളൊക്കെ ട്യൂട്ടോറിയൽ പോയപ്പോൾ ട്യൂട്ടോറിയൽ അധ്യാപകനാവാന്ന് വിചാരിച്ചിട്ട് പോയപ്പോൾ ഞങ്ങളുടെ വളരെ ഇതായിട്ട് ഒരാൾ വിളിച്ചു പറഞ്ഞത് ജീവിതം ഓർമ്മയില്ലാതെ ഒന്നിക്കുന്നു. അവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ നിരാശാഭരിതമാകുന്ന കുറേ ഓർമ്മകൾ ബാക്കിയാക്കിയിട്ട് യാത്ര അവസാനിപ്പിക്കേണ്ടി വന്നു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TP സമീറ, കൌൺസിലർ മണിയറചന്ദ്രൻ, സുനിൽകുമാർ MV, VP കൃഷ്ണപൊതുവാൾ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. പ്രിൻസിപ്പൽ TV വിനോദ്, സ്റ്റാഫ് സെക്രട്ടറി KV നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.
സിപിഐഎം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നവർക്കുള്ള ഭക്ഷണ ആവശ്യത്തിലേക്കായി നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് കൊഴുമ്പൽ വെരീക്കര വയലിൽ നടന്നു. കേരള കർഷക സംഘം പെരളം സൌത്ത് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നെൽകൃഷി നടത്തിയത്. കേരള കർഷക സംഘം പെരളം സൌത്ത് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിപിഐഎം 23 പാർട്ടി കോൺഗ്രസ് സമ്മേളന പ്രതിനിധികൾക്ക് ഭക്ഷണത്തിനുള്ള അരി നൽകുന്നതിനായി നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് നടന്നു. കൊഴുമ്മൽ വെരീക്കര വയലിൽ നടന്ന നെൽകൃഷി വിളവെടുപ്പ് കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി വത്സൻ പനോളി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ നേതാക്കളും പ്രവർത്തകരും കൊയ്യാനെത്തിയിട്ടുള്ള തൊഴിലാളി സഖാക്കളും അതുപോലെ ഈ നെല്ല് കൃഷി ചെയ്യുന്നതിന് ഭൂമി സൗകര്യമൊരുക്കി തന്ന മാഷും എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ള ഈ വേദിയിൽ ഔപചാരികമായി ഈ കൊയ്ത്ത് ഉത്സവം നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ടി എ മധുസൂദനൻ MLA, കർഷക സംഘം ജില്ലാ സെക്രട്ടറി M പ്രകാശൻ മാസ്റ്റർ, വി കുഞ്ഞികൃഷ്ണൻ, M രാഘവൻ, ടി ഗോപാലൻ, ടി നാരായണൻ, K ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. മുനിസിപ്പൽ വർക്കേഴ്സ് യൂണിയൻ CITU പയ്യന്നൂർ യൂണിറ്റ് സമ്മേളനം പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ വെച്ച് നടന്നു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭയിൽ ആവശ്യമായ ശുചീകരണ തൊഴിലാളികളെ നിയമിക്കണമെന്നാണ് മുനിസിപ്പൽ വർക്കേഴ്സ് യൂണിയൻ CITU പയ്യന്നൂർ യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടത്. താൽക്കാലിക ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും യോഗത്തിൽ പ്രമേയമായി അവതരിപ്പിക്കപ്പെട്ടു. പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. കുനിയിൽ കരുണാകരൻ അധ്യക്ഷനായി, KK കൃഷ്ണൻ, P രാജീവൻ, KV സുമതി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പ്രകൃതി ജീവന സമിതി മുൻ പ്രസിഡന്റും പയ്യന്നൂർ നല്ലഭൂമി, ജൈവഭൂമി എന്നീ സംഘടനകളുടെ രക്ഷാധികാരിയും ഹിന്ദി ഭാഷാ പ്രചാരകനുമായിരുന്ന സാമൂഹിക പ്രവർത്തകൻ K കുഞ്ഞിരാമൻ മാസ്റ്റർ അനുസ്മരണം ജൈവഭൂമി നാച്ചുറൽ ഫാർമേഴ്സ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ പബ്ലിക് ലൈബ്രറിയിൽ നടന്നു. നിറഞ്ഞ പുഞ്ചിരിയോടെയും സ്നേഹത്തോടെയും പ്രകൃതിയെയും മനുഷ്യനെയും സ്നേഹിക്കുകയും ശുദ്ധമായ ഭക്ഷണവും മികച്ച ആരോഗ്യവും നല്ല ഭൂമിയും ഏവർക്കും ലഭ്യമാക്കുന്നതിനു വേണ്ടി പ്രയത്നിക്കുകയും ചെയ്ത സൗമ്യനായ സാമൂഹിക പ്രവർത്തകനായിരുന്നു K കുഞ്ഞിരാമൻ മാസ്റ്റർ എന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നാം തയ്യാറാകുമ്പോഴേ അനുസ്മരണം പ്രസക്തമാകുന്നുള്ളൂ എന്നും കുഞ്ഞിരാമൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തിയ സീക്ക് ഡയറക്ടർ TP പത്മനാഭൻ മാസ്റ്റർ പറഞ്ഞു. അനുസ്മരണ സമ്മേളനത്തിൽ മുതിർന്ന ജൈവ കർഷകൻ MP കുഞ്ഞികൃഷ്ണൻ ആലക്കാട് അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ ബോയ്സ് സ്കൂൾ പ്രിൻസിപ്പൽ TV വിനോദ്, ഡോക്ടർ വിപാസ്, KE കരുണാകരൻ, TV രാഘവൻ, KBR കണ്ണൻ, എം ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കെയ്റോസ് കണ്ണൂർ ജലജീവൻ മിഷൻ ജലദിനാഘോഷം പഴയങ്ങാടിയിൽ നടന്നു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ജലദിനാഘോഷത്തിന്റെ ഭാഗമായി കേരള ജലസഭയിലേക്ക് പഴയങ്ങാടി കുപ്പം പുഴയിൽ നിന്ന് ജലം ശേഖരിച്ചു. മാടായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV ധനലക്ഷ്മി അധ്യക്ഷയായി. ഫാദർ ഷൈജു പീറ്റർ, ഡി വിമല, പി ശ്രീമതി, റഷീദ ഒടിയിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കേരള സംഗീത നാടക അക്കാദമി ധനസഹായത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ട 25 നാടകങ്ങളിൽ ഉൾപ്പെട്ട ചെറുകുന്ന് കവണിശ്ശേരി ജനകീയ കലാസമിതി അവതരിപ്പിക്കുന്ന നാടകം പൊക്കൻ വേദികളിലേക്ക്. കാസർഗോഡ് നടന്ന ആദ്യ നാടകമേളയിലെ വിജയകരമായ അവതരണത്തിന് ശേഷമാണ് പൊക്കൻ വീണ്ടും വേദിയിലേക്ക് എത്തുന്നത്. തോട്ടിന്റെ കരക്ക് നിൽക്കുന്ന നിങ്ങൾ അടിയാ കൂട്ടങ്ങൾ കതിരി വറ്റി എറിഞ്ഞോണ്ട് പോവൂലേ കള്ളനായിന്റെ മകളല്ലേ നിങ്ങള്. ഉച്ചനീചത്വങ്ങൾ ഉറഞ്ഞാടിയ പഴയ കാലത്തെയും ജാതിബോധം ഒട്ടും തേഞ്ഞു പോയിട്ടില്ലാത്ത പുതിയ കാലത്തെയും നാടകത്തിലൂടെ വരച്ചുകാട്ടാൻ അരങ്ങിലൂടെ നടത്തുന്ന ശ്രമം കൂടിയാണ് ഈ നാടകം. വ്യത്യസ്തമായ അവതരണ ശൈലിയിലൂടെ നാടകം ജനശ്രദ്ധ തേടുകയാണ്. സിനിമാ തിരക്കുകൾ മാറ്റിവച്ച് നാടകത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പ്രശസ്ത നടൻ പ്രകാശൻ ചെങ്ങലാണ്. ചെറുകുന്ന് കവണിശ്ശേരി ജനകീയ കലാസമിതി സംഗീതനാട അക്കാദമിയുടെ ധനസഹായത്തോടുകൂടി അവതരിപ്പിക്കുന്ന നാടകമാണ് പൊക്കൻ. അതിൻ്റെ രണ്ടാമത്തെ അവതരണത്തിൻ്റെ റിഹേഴ്സൽ ക്യാമ്പിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. സർക്കാരിൻ്റെ ധനസഹായവും
ജനകീയ കലാസമിതിയുടെ ഫണ്ടും കൂടി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ സംവിധായകൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ഇറങ്ങിയ ഗോവിന്ദ് എസ് കോഴിക്കോടാണ്. കേരളത്തിന്റെ പഴയകാലത്തെ പശ്ചാത്തലവും പുതിയ കാലവുമാണ് ഈ നാടകം അടയാളപ്പെടുത്തുന്നത്. നാടകത്തിന്റെ സംവിധാനത്തിലും അഭിനയത്തിലും ഏറെ മികവ് പുലർത്തുന്നുണ്ട്. തോമസ് കേളങ്കൂർ രചനയും ഗോവിന്ദ് എസ് കൊട്ടാരം സംവിധാനവും നിർവഹിക്കുന്നു. പ്രഭുനാഥ്, സന്തോഷ്, സുനിൽ, ഉമേശൻ, രോഷിത്, അജിത്ത് തുടങ്ങിയവരാണ് അഭിനേതാക്കൾ. മാർച്ച് 19 അവതരണത്തിനു ശേഷം നാടകം കൂടുതൽ വേദികളിലേക്ക് അവതരിപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് കലാസമിതി പ്രവർത്തകർ. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഡിവൈഎഫ്ഐ പേരളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹമൊരു കൊമ്പിൽ ദാഹജല പന്തലുകൾ സ്ഥാപിച്ചു. കൊഴുമ്പൽ ബാങ്ക് പരിസരത്ത് സ്ഥാപിച്ച ദാഹജല പന്തൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ സി വി രഹ്നേജ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് അടിസ്ഥാനത്തിൽ മേഖലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ദാഹജല പന്തലുകൾ ഒരുക്കുകയാണ് ഡിവൈഎഫ്ഐ. ഡിവൈഎഫ്ഐ പേരളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹമൊരു കൊമ്പിൽ ദാഹജല പന്തലുകൾ സ്ഥാപിച്ചു. കൊഴുമൽ ബാങ്ക് പരിസരത്ത് സ്ഥാപിച്ച ദാഹജല പന്തൽ ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് ട്രഷറർ സി വി രഹ്നേജ് ഉദ്ഘാടനം ചെയ്തു. പ്രദേശങ്ങളിലും പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കടക്കം ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ഒരു കടുത്ത ചൂടിൽ ചെറിയൊരു ആശ്വാസം എന്ന നിലയിൽ ആ ചൂടകറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ദാഹജല പന്തൽ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. പേരളം സെൻട്രലിൽ സ്ഥാപിച്ച ദാഹജല പന്തൽ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം ജി ലിജിത്ത് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.